ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പഞ്ചമീസ് ടിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഗ്ലാസ് ബോട്ടിൽ എങ്ങനെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് മനോഹരമാക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യം ഞാൻ ഗ്ലാസ് ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ ജെസ്സോയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ജെസ്സോ എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ അവിടെ നിന്ന് പോയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ നന്നായിട്ട് ജെസ്സോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജെസ്സോ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണയായിട്ട് അക്രിലിക് പെയിൻറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഗ്ലാസ് ബോട്ടിൽ നിന്ന് ഇളകി പോരാനായിട്ട് സാധ്യതയുണ്ട്, വാർണിഷൊന്നും അടിച്ചില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ജെസ്സോയാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം ഇത് 2 മണിക്കൂർ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തൊട്ടടുത്തൊരു കപ്പ് ഇരിക്കുന്നത് കണ്ടു, അതിലെന്തോ ഒരു ബ്ലാക്ക് പ്രിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനെടുത്ത് ജെസ്സോ അപ്ലൈ ചെയ്തിട്ട് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് 2 മണിക്കൂർ ഞാൻ വെയിലത്ത് വെച്ചിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. ഈ കപ്പിൻ്റെ മുകളിൽ ഞാൻ 2 ലെയറായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഈ ഉണങ്ങാൻ വെച്ച സമയത്തിന് ഞാനിതൊരു സ്റ്റിക്കറാണ്, ഡെക്കോ പേജ് ഒന്നുമല്ല. നോർമലായിട്ട് ബാക്കിൽ ഇളക്കി കളയാവുന്ന പശയുള്ള സ്റ്റിക്കറാണ്. നമുക്ക് ആവശ്യമുള്ള പിക്ചർ മാത്രം ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളതിൻ്റെ സൈഡിലൊരു ബ്ലൂ കളർ ബോർഡർ കണ്ടോ, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. നമുക്ക് വീഡിയോയുടെ അവസാനത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരും, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കാം, മറന്നു പോകല്ലേ. അപ്പോൾ ഞാൻ പിക്ചേഴ്സെല്ലാം നമുക്ക് ആവശ്യമുള്ളത്ര ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം, ബോട്ടിൽ ഡ്രൈ ആക്കിയതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ കപ്പിലേക്ക് ആ യെല്ലോ ഫ്ലവറാണ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഡ്രൈ ആക്കി കൊണ്ടുവന്നു. ഇനി ആ ഫ്ലവേഴ്സൊക്കെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ടപ്പേ ടപ്പേ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ട, ഇതുപോലെ അത് ഇളക്കി എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കിൽ പശ ഉണ്ടാവും. നമ്മൾ അങ്ങോട്ടേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സിമ്പിൾ പരിപാടി, ആർക്കും ചെയ്യാം. സത്യത്തിൽ ഡെക്കോ പേജ് എന്ന് പറയുന്നത് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. കട്ട് ചെയ്ത് ഒട്ടിക്കുക, അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. എന്ത് വേണമെങ്കിലും നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമുക്കിഷ്ടമുള്ള എന്ത് പിക്ചർ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് ഗ്ലാസിൻ്റെയോ വുഡിൻ്റെയോ ഒക്കെ മുകളിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ബോട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞു ഒരു സൈഡിൽ. ഇനി നമ്മൾ നെക്സ്റ്റ് സൈഡിലും കൂടെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി ഉണ്ടായിരുന്ന പിക്ചറും കൂടിയിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിൽ ഞാൻ ലീവ്സൊക്കെ സെപ്പറേറ്റാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. ആദ്യം വെച്ച് നോക്കും, എന്നിട്ടത് മാച്ച് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കട്ട് ചെയ്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഞാനത് ഒട്ടിച്ചെടുത്തത്. ഇടയ്ക്കത് കാണാതെ വരുന്നത് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നുണ്ടാണ് കേട്ടോ. ഇപ്പോൾ അത് കറക്റ്റായി നമ്മളത് അവിടെ ഒട്ടിച്ചു കൊടുത്തു. ഓക്കെ അപ്പോൾ അങ്ങനെ ആ സൈഡും ഇതാ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ആദ്യം പറഞ്ഞില്ല ബോർഡറിൻ്റെ കാര്യം, ആ ബോർഡറും ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ ഞാൻ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യുന്നത് ഇതിൽ എയർ ബബിൾസ് നിൽപ്പുണ്ട്. കാരണം വെച്ചാൽ ഈ ബോട്ടിൽ ശരിക്കും നേരെയല്ലല്ലോ ഇരിക്കുന്നത്, ചെറിയ ഒരു ചരിവുള്ളത് കൊണ്ട് എയർ ബബിൾസ് ഉണ്ടാവും അത് ഒട്ടിക്കുമ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എയർ ബബിൾസിൻ്റെ അവിടെ ചെറുതായിട്ട് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുമ്പോൾ അതങ്ങ് ലെവലായിട്ട് അങ്ങ് ഒട്ടിപ്പോവും. എന്നിട്ട് ഞാൻ ആ ഗ്ലാസ് ബോട്ടിൽ നേരെ വെച്ചിട്ട് അതിൻ്റെ മുകൾ വശത്തായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഗ്ലിറ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലിറ്റല്ല, ഗ്ലിറ്റേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഞാനൊരു മോഡ് പോജ് തയ്യാറാക്കുകയാണ്. മോഡ് പോജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്പൂൺ ഫെവിക്കോൾ എടുത്തു കഴിഞ്ഞാൽ അര സ്പൂൺ വെള്ളം നമ്മൾ ചേർക്കുക. 2:1 ആ ഒരു റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ മുകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ ഫ്ലവർ നമുക്ക് ഇളകി പോവാതെ അവിടെ തന്നെ ഫിക്സ് ആയിട്ടിരുന്നോളൂ. ഇതിപ്പോൾ വൈറ്റ് ഒരു ഷെയ്ഡ് മുകളിൽ കാണുന്നെങ്കിലും ഉണങ്ങി കഴിയുമ്പോൾ അതങ്ങ് ട്രാൻസ്പെറൻ്റ് ആയിക്കോളും. അപ്പോൾ അതും നമ്മൾ ചെയ്ത് നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ കണ്ടോ ആ പാവട്ടത്തിൻ്റെ അവിടെ ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കും ഞാൻ പെയിൻറ്റ് ചെയ്ത കപ്പ് എന്ത് ചെയ്യുന്നു, ഇതാ വരുന്നുണ്ട്, ഇതാ കണ്ടോളൂ. അപ്പോൾ ഒരു പേരായിട്ട് വെക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ ചെയ്തോളുക. ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഫ്യൂച്ചർ വീഡിയോ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബൈ.